ഞാൻ രണ്ട് ഓട്ടം അടിച്ചെടുത്തിട്ട് നല്ലപോലെ ഡ്രൈയാക്കി എടുത്തിട്ടുണ്ട്. തിരിഞ്ഞിട്ട് ഡ്രൈയാക്കാൻ നോക്കാം. പിന്നെ നമ്മളിത് സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് അടിക്കണം. സ്പോഞ്ച് യൂസ് ചെയ്യണേ. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ഷീറ്റ് ആവശ്യമുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഷീറ്റിനകത്ത് ഒരു ഇത് എടുക്കാട്ടോ, നമ്മുടെ പാലറ്റ്. അപ്പം നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് അക്രിലിക് പെയിൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇത് യെല്ലോ അക്രിലിക് പെയിൻറ്റും ആണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ലെമൺ യെല്ലോ ആണ്. ഇനി നമുക്ക് നമ്മുടെ പാതി സ്ഥലത്ത് യെല്ലോ അക്രിലിക് പെയിൻറ്റും നമ്മുടെ ബാക്ക് പാതി സ്ഥലത്ത് ഈയൊരു പെയിൻറ്റും രണ്ടും കുഴഞ്ഞ പോലെ സൂചിക്കണം. എൻ്റെതാ അങ്ങോട്ട് കുറച്ചായിട്ട് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഇതാക്കി പഠിക്കാം. അപ്പം ഈ ഒരു ഷീറ്റിലാണ് നമ്മൾ ചെയ്ത് പോകേണ്ടത് ബോട്ടിൽ. നമുക്ക് ഒരു ദിവസം ഓരോ ഷീറ്റ് എടുക്കാം, നമുക്ക് ബോട്ടിൽ ചെയ്യാം കേട്ടോ. ഒരാ ബോട്ടിൽ നല്ലവരെ ഡ്രൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെയ്തു പത്തി ജസ്റ്റ് ബാക്കിലോട്ട് വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഞാൻ ഇവിടെ നമുക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരു പീസിൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ സെക്കൻഡ് പീസിൽ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ തേണ്ട പീറ്റിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സ് ചെയ്യുന്നത് ശരിക്കും കാണിച്ചിട്ടുണ്ടല്ലോ. അതിന് ശരിക്കും ഈ വീഡിയോ കാണിച്ചിടാൻ നോക്കും. ആ മിക്സിങ്ങും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ അവർ നേരത്തെ ഷൂട്ട് ചെയ്ത് പോയിരുന്നു ആ ഒരു വീഡിയോ കേട്ടോ. സത്യം പറഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്യാൻസൽ ആയി പോയപ്പോൾ വീഡിയോ അത്രമായി പോയതാണ്. അങ്ങനെ ഇപ്പം എനിക്ക് നാല് മിനിറ്റ് ചെയ്യാനേ വീഡിയോ ഉള്ളൂ. ഞാൻ സൈഡിൽ കൂടെ ഒരു വീഡിയോ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇത് തന്നെയാണെന്ന് ഒരു നിർബന്ധമില്ല. ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഒരു കളർ മാറ്റി ഈ ഒരു കളർ എടുക്കുന്നത്. നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ കളർ. ഇതിങ്ങനെ എല്ലായിടത്തും ചെയ്തത് ഞാൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്ത് വേണ്ടടുത്തൊക്കെ നല്ലപോലെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അത് ഒരു ഇതടിച്ചപ്പോൾ നമുക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ പൊക്കത്തിൽ കൂടെ ഒരു കുറച്ചും കൂടി ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഡ്രൈ ആവുന്നതിൻ്റെ മുമ്പ് തന്നെ പെട്ടെന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അടിച്ചതിൻ്റെ പാടി പൊക്കത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിക്കില്ല. നമുക്ക് ഞാൻ മുകളിൽ കൂടെ വന്ന് ചെയ്തെടുക്കണം. ചിലവർ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടാവും. ഇതേപോലെ ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് അങ്ങനെ ആക്കിയെടുത്തിട്ട് എല്ലാവർക്കും അങ്ങനെ ആക്കിയിട്ടില്ല. എന്നാലും ഒരു പീറ്റ് ഫ്ലവേഴ്സിലേക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പീറ്റിനാണ് സത്യം പറഞ്ഞാൽ ചിലവരുടെ കൈ ചെയ്തുകൊണ്ട് അത്ര ഇതൊന്നും തോന്നില്ല കേട്ടോ. പക്ഷെ എന്തായാലും ചെറുപ്പക്കാർക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എല്ലാവർക്കും അവൈലബിൾ ആക്കുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ലീഫ് വരച്ച് കൊടുക്കാം. അപ്പോൾ പെയിൻറ്റ് മിക്സ് ചെയ്യണം. നമുക്ക് ഇതേപോലത്തെ ഒരു ഡാർക്ക് ഗ്രീൻ ഇട്ടൊരു ഡാർക്ക് ഗ്രീൻ ഇല്ലേ ആ ഒരു പെയിൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ലെമൺ യെല്ലോ ഇല്ലേ ലെമൺ യെല്ലോ ആ ഒരു കളറും വേണം കേട്ടോ. രണ്ട് കളറും കൂടെ വേണം. ഈ ഒരു ഇത് കൊടുക്കണം കേട്ടോ. കുഞ്ഞൊരു ഒരു ഇതുപോലെ കുഞ്ഞൊരു റൗണ്ട് പോലെ എനിക്ക് അത് കൊടുക്കണം. അപ്പോൾ ഞാൻ യെല്ലോ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയത് ഇതാണ്. യെല്ലോ ഹാഫ് സൈഡ് ചെയ്യാം. ഇതുപോലെ അരച്ചെടുക്കാം. വൈറ്റ് അക്രിലിക് പെയിൻറ്റാണ് ആവശ്യം. ഇത് നമുക്ക് വൈറ്റ് കുറച്ച് ഡോട്ട് എടുക്കുക. ഡോട്ട് വരെ കൊത്തി കൊടുക്കണം. നമുക്ക് അതിനായിട്ട് പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടാണ് ഡോട്ട് കൊടുക്കുക. വൈറ്റ് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഡോട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബോട്ടിലിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മതിക്കുന്ന ആ ഒരു ഗ്രീൻ മാറ്റിയിട്ട് റെഡ് കൊടുത്തു. ഇപ്പം നല്ല ഭംഗിയുണ്ട് ആ ഒരു ബഡ്സ് കാണാനായിട്ട്. നല്ല ഭംഗിയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ബോട്ടിലാട്ടം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റെഡ് അക്രിലിക് പെയിൻറ്റും കൂടി ഞാൻ ജസ്റ്റ് ഡോക്ടർ കൊടുത്തു. നല്ല ഭംഗിയാണ് പീറ്റൽ ഫ്ലവർ. ഇതൊക്കെ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് തോന്നിയൊരു ഫ്ലവർ. പിന്നെ ഞാനൊരു മൂന്ന് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു വൈ സൈഡിലായിട്ട്. അപ്പം നല്ല ഭംഗിയാണ്. അപ്പം അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ.